കേരള കോൺഗ്രസ് ഇടത്തോട്ട് ചാടുമോ അതോ വലത്തോട്ട് ചാടുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. ഇടത്തോട്ട് ചാടിയാൽ അടിപൊളിയാകും എന്ന് മാണി സാർ പറയുമ്പോൾ, ഇടത്തോട്ട് ചാടിയാൽ അടിപൊളിയുക മാത്രമാണ് ചെയ്യുക എന്ന് പി ജെ ജോസഫ് സാറും പറയുന്നു. വീണ്ടും നമുക്ക് വലത്തോട്ട് ചാടാം എന്ന് പറയുന്ന പി ജെ ജോസഫിന് കൂട്ടായി മോൻസ് ജോസഫും ഉണ്ട്. അതിനിടയ്ക്ക് നടുവിലേക്ക് ചാടിയാൽ പിടിക്കാനായി കുമ്മനവും കാത്തിരിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് മാണി ഇടത്തോട്ട് ചാടുമോ അതോ വലത്തോട്ട് ചാടുമോ എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങിയത്. ഇടത്തേക്ക് ആടി ആടി മാണി നിൽക്കുന്നുണ്ടെങ്കിലും വലത്തെ കയറിൽ തൂങ്ങിയാണ് ജോസഫ് ഏട്ടനും മോൻസ് ചായനുമുള്ളത്. മാണിച്ചായൻ ഇടത്തേക്ക് ചാടുന്ന പക്ഷം ആ കയറിൽ തൂങ്ങി അവർ സേഫായി വലത്തോട്ടെത്തും. അപ്പോൾ പാർട്ടി എന്ന വെള്ളം മുങ്ങാനാണ് സാധ്യത. അതേസമയം വലത്തോട്ട് എല്ലാവരും മാടി വിളിക്കുകയാണ്. മാണി സാറിന്റെ ഒരു വാക്കിനായി ചെന്നിത്തല ഗാന്ധിയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കാത്തിരിക്കുകയാണ്. തിരിച്ചു വന്നാൽ അത് UDF ആഘോഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ പഴയ വെയിറ്റ് അവിടെ കിട്ടുമോ എന്നാണ് മാണി സാറിന് ഇപ്പോൾ സംശയം. കോളമാണി എന്ന് വിളിപ്പിച്ചവരെ കൊണ്ട് മാണി സാറേ എന്ന് വിളിപ്പിക്കാൻ നടത്തുന്ന മാണിക്ക് ഇടത്തേക്കുള്ള ചാട്ടം കുറച്ച് ദുഷ്കരമാണ്. എന്നാൽ ഇടതുപക്ഷം പണ്ട് കോളമാണി, ബാറുമാണി എന്നൊക്കെ വിളിച്ചത് മറന്ന് മാണിക്കൊച്ചേട്ട എന്നാക്കി ഇപ്പോഴത്തെ വിളി. അങ്ങേര് നമ്മുടെ ചങ്കാണ് എന്ന് നിരവധി തവണ കോടിയേരിയും പിണറായിയും EP ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിനെല്ലാം ഉള്ള പ്രത്യുപകാരമായി ആ ബാർ പ്രശ്നമൊക്കെ നൈസായി അങ്ങ് ഒതുക്കി തീർക്കുകയും ചെയ്തു. CPI ആണ് LDFലേക്ക് പോകുന്നതിനുള്ള മാണിക്കുള്ള പ്രധാന പ്രശ്നം. അവർക്ക് തങ്ങളുടെ സ്ഥാനം പോകുന്നത് കൊണ്ടുള്ള പേടിയാണ് തങ്ങളെ അടുപ്പിക്കാത്തത് എന്നാണ് മാണി തന്നെ പറയുന്നത്. പക്ഷെ അവർ പറയുന്നതാകട്ടെ തങ്ങൾക്ക് കുറച്ച് ഉഴുപ്പുള്ളത് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ ആ ഉഴുപ്പ് CPMന് ഇല്ല എന്നല്ലേ അർത്ഥം? CPMലേക്ക് മാണി വന്നാൽ 500 രൂപ മണി ഓർഡർ അയച്ചു കൊടുത്ത വിപ്ലവകാരിയായ സംവിധായകൻ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്.